നമസ്കാരം കെ എ എസ് മെന്ററിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി എന്നത് നിരവധി വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഈ കെ എസ് ആർ ടി സിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം കഴിഞ്ഞ ദിവസം നടന്നു കർണാടകയുമായി കെ എസ് ആർ ടി സി നടത്തി വന്ന ഏതാണ്ട് ഏഴ് വർഷത്തോളമായ ഒരു നിയമയുദ്ധം കേരളം ജയിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കെ എസ് ആർ ടി സിയുടെ ഒരു ലഘു ചരിത്രം ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ പിന്നെ കർണാടകയുമായി ഇപ്പോഴുണ്ടായ ഒരു നിയമ പോരാട്ടം എന്നിവയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി നമ്മൾ സംസാരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഒരു ലഘു ചരിത്രത്തെക്കുറിച്ചാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാളാണ് കെ എസ് ആർ ടി സി സ്ഥാപിച്ചത് രാജ്യത്തിന്റെ ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതായിരുന്നു അതിന്റെ സ്ഥാപിത ലക്ഷ്യം ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡിന്റെ അസിസ്റ്റന്റ് ഓപ്പറേറ്റിംഗ് സൂപ്രണ്ടായിരുന്ന ഇ ജി സാൾട്ടർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് സെപ്തംബർ ഇരുപതിന് ഗതാഗത വകുപ്പിന്റെ സൂപ്രണ്ടായി അവരോധിക്കപ്പെട്ടു തിരുവനന്തപുരം കന്യാകുമാരി പാലക്കാട് കോയമ്പത്തൂർ തുടങ്ങിയ പ്രധാന അന്തർസംസ്ഥാന പാതകൾ ദേശസാൽക്കരിക്കപ്പെട്ടതോടെ കെ എസ് ആർ ടി സിയുടെ വളർച്ച വളരെ വേഗത്തിലായി ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കോമറ്റ് ഷാസിയിൽ പെർകിൻസ് ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച അറുപത് ബസ്സുകളായിരുന്നു ആദ്യത്തെ ബസ്സുകളുടെ ഒരു ശ്രേണി എന്ന് പറയുന്നത് സാൾട്ടറുടെ മേൽനോട്ടത്തിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ തന്നെയായിരുന്നു ബസ്സുകളുടെ ബോഡി നിർമ്മിച്ചത് തിരുവനന്തപുരം കന്യാകുമാരി പാത ദേശസാൽക്കരിക്കപ്പെട്ടതോടെ സ്വകാര്യ ഗതാഗത സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവർക്ക് കെ എസ് ആർ ടി സിയിൽ അന്ന് നിയമനത്തിന് മുൻഗണന നൽകി അന്ന് ജീവനക്കാരെ തെരഞ്ഞെടുത്ത രീതി ഇന്നും കെ എസ് ആർ ടി സിയിൽ പിന്തുടർന്നു പോരുന്നു നൂറോളം ജീവനക്കാരെ ഇൻസ്പെക്ടർമാരും കണ്ടക്ടർമാരുമായി നിയമിച്ചുകൊണ്ടാണ് ഗതാഗത വകുപ്പ് ആരംഭിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപതിന് ഈ സംസ്ഥാന മോട്ടോർ സർവീസ് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് ഉദ്ഘാടനം ചെയ്തു തിരുവിതാംകൂറിലെ അന്നത്തെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ ആശയമായിരുന്നു സർക്കാർ വകയിലെ ഒരു ബസ് സർവീസ് മഹാരാജാവും ബന്ധുജനങ്ങളുമായിരുന്നു ഉദ്ഘാടന യാത്രയിലെ ആദ്യത്തെ യാത്രക്കാർ സാൾട്ടർ തന്നെയായിരുന്നു ആദ്യ യാത്രയിലെ ഡ്രൈവർ ഈ ബസ്സും മറ്റ് മുപ്പത്തിമൂന്ന് ബസ്സുകളും കവടിയാർ നഗരത്തിലൂടെ ഒരു ഘോഷയാത്രയായി ഓടിയത് അന്ന് ആകർഷകമായൊരു കാഴ്ചയായിരുന്നു റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്നതിനെ തുടർന്ന് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കെ എസ് ആർ ടി സി നിയമങ്ങൾ സെക്ഷൻ നാൽപ്പത്തി നാല് നിർമ്മിച്ചു ഈ വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ഒരു സ്വയംഭരണ സ്ഥാപനമാക്കി കേരള സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചിന് സ്ഥാപിതമായി അടുത്തതായി നമുക്ക് കെ എസ് ആർ ടി സി ഏതൊക്കെ തരത്തിലുള്ള സർവീസുകളാണ് നടത്തുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് ഓർഡിനറി സർവീസുകളാണ് വളരെ ചെറിയ ദൂരങ്ങളിൽ ഓടുന്ന സാധാരണ സർവീസുകളാണിവ സൂപ്പർ ക്ലാസ് ബസ്സുകളുടെ പെർമിറ്റ് കാലാവധി കഴിയുമ്പോൾ അവ ഓർഡിനറി സർവീസുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്നു ഫീഡർ സർവീസുകൾ ഓർഡിനറി സർവീസിലാണ് ഉൾപ്പെടുന്നത് അടുത്തത് ഫാസ്റ്റ് പാസഞ്ചർ ആണ് ദീർഘദൂരത്തിലുള്ള സർവീസുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ ഓർഡിനറി അപേക്ഷിച്ച് ഇവ നിർത്തുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ലോ ഫ്ലോർ ടൗൺ ടു ടൗൺ ബസ്സുകൾ ഫാസ്റ്റ് പാസഞ്ചറുകളുടെ ശ്രേണിയിൽപ്പെടുന്നതാണ് ഇതിലെ ഏറ്റവും കുറഞ്ഞ ചാർജ് ഓർഡിനറിയേക്കാൾ കൂടുതലായിരിക്കും അടുത്തത് സൂപ്പർ ഫാസ്റ്റ് ക്ലാസ് ആണ് വളരെ കൂടിയ ദൂരത്തേക്ക് സർവീസ് നടത്തുന്ന വാഹനങ്ങളാണിവ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ബസ്സുകൾ ഏറ്റവും പ്രധാന സ്ഥലങ്ങളിൽ മാത്രമാണ് നിർത്തുന്നത് ശീതീകരണ സംവിധാനമുള്ള ലോ ഫ്ലോർ സന്ദേശവാഹിനി തുടങ്ങിയവയൊക്കെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളാണ് അടുത്തത് സൂപ്പർ ഡീലക്സ് ആണ് ഉയർന്ന യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനുകളേക്കാൾ വേഗത്തിൽ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ബസ്സുകളാണിവ മിന്നൽ സർവീസ് സിൽവർ ലൈൻ ജെറ്റ് സർവീസുകളുടെ പരിഷ്കരിച്ച പതിപ്പാണ് ഇത് അടുത്തത് സൂപ്പർ എക്സ്പ്രസ് ആണ് പച്ച നിറമുള്ള സൂപ്പർ ക്ലാസ് ബസ്സുകളാണിത് ഇടയ്ക്ക് നിർത്തി വെച്ചിരുന്നെങ്കിലും ഇത് പിന്നീട് പുനരാരംഭിച്ചു അൻപതോളം ബസ്സുകൾ ഈ സർവീസുകൾ നടത്തുന്നുണ്ട് കൂടാതെ ഗരുഡ ഗരുഡ മഹാരാജ വെസ്റ്റിബിൾ എന്നീ പേരുകളുള്ള ബസ്സുകളും ഈ ഒരു സർവീസിലുണ്ട് അപ്പോൾ ഇതാണ് ഈ കെ എസ് ആർ ടി സിയുടെ ഒരു ലഘു ചരിത്രം എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് അതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളതാണ് ഇന്ന് ഏതാണ്ട് മുപ്പത്തയ്യായിരത്തിലധികം ജീവനക്കാരാണ് കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് നവംബറിൽ കൊച്ചി തേവര ആസ്ഥാനമാക്കി കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ കെ യു ആർ ടി സി നിലവിൽ വന്നു ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ അഥവാ ജൻറം എന്ന് നമ്മൾ പറയുന്ന മിഷന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ എൺപത് ശതമാനം ധനസഹായത്തോടെ ആരംഭിച്ച കെ യു ആർ ടി സിക്ക് ആണ് നഗരപ്രദേശങ്ങളിലെ ലോ ഫ്ലോർ ബസ്സുകളുടെ ചുമതല ഏകദേശം ആറായിരത്തോളം സർവീസുകളാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ നടത്തി വരുന്നത് ഏതാണ്ട് ആറായിരത്തോളം ബസ്സുകളാണ് കെ എസ് ആർ ടി സിക്ക് സ്വന്തമായി ഉള്ളത് കേരളത്തിൽ ഇരുപത്തിയെട്ട് ഡിപ്പോകളാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് കൂടാതെ നാൽപ്പത്തിയഞ്ച് സബ് ഡിപ്പോകളും പത്തൊൻപത് ഓപ്പറേറ്റിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത് അതുപോലെ ഉദ്യോഗസ്ഥ പരിശീലനത്തിനായി മൂന്ന് ട്രെയിനിങ് കോളേജുകൾ കെ എസ് ആർ ടി സിക്ക് സ്വന്തമായിട്ട് കർണാടക തമിഴ്നാട് മാഹി എന്നിവിടങ്ങളിലേക്ക് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് ശ്രീ ബിജു പ്രഭാകർ ഐ എ എസ് ആണ് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ എം ഡി ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് കേരളവും കർണാടകയും തമ്മിൽ ഈയൊരു കെ എസ് ആർ ടി സി എന്ന പേരിനെ ചൊല്ലിയുണ്ടായ തർക്കം എന്നുള്ളതിനെ കുറിച്ചാണ് കേരളം കർണാടക എന്നീ രണ്ട് സംസ്ഥാനങ്ങളും അവരുടെ പൊതുഗതാഗത സംവിധാനത്തിന് കെ എസ് ആർ ടി സി എന്ന് ചുരുക്കെഴുത്താണ് ഉപയോഗിച്ചു വന്നത് എന്നാൽ ഇത് കർണാടകയുടെ മാത്രമാണെന്നും കേരളം കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിക്കരുതെന്നും കാട്ടി കർണാടക രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിന് ഒരു നോട്ടീസ് അയക്കുന്നു ഇതോടെ കേരളം കെ എസ് ആർ ടി സി എന്ന പേരിനും അതിൻ്റെ ട്രേഡ് മാർക്കിനുമായിട്ട് സെൻട്രൽ ട്രേഡ് മാർക്ക് രജിസ്ട്രാർക്ക് ഒരു അപേക്ഷ നൽകുന്നു അന്ന് തുടങ്ങിയ നിയമ പോരാട്ടമാണ് ഇന്ന് കേരളം വിജയിച്ചിരിക്കുന്നത് ഇതോടെ കെ എസ് ആർ ടി സി എന്ന പേര് അതിൻ്റെ രണ്ട് ആനകളെ ഉൾക്കൊള്ളുന്ന ആ എംബ്ലം അതുപോലെ ആനവണ്ടി എന്നുള്ള ഒരു പേര് ഇതിനി കേരളത്തിലെ കെ എസ് ആർ ടി സിക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ അപ്പോൾ സ്വാഭാവികമായിട്ടും കർണാടകയിലെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സർവീസിന് ആ കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിക്കാൻ സാധിക്കില്ല അവർ സ്വാഭാവികമായിട്ടും ആ പേര് മാറ്റേണ്ടി വരും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് കേരളം കെ എസ് ആർ ടി സി സ്ഥാപിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് കർണാടകം അവരുടെ ബസ്സുകളിൽ കെ എസ് ആർ ടി സി എന്ന് എഴുതാൻ തുടങ്ങിയത് ഇക്കാര്യങ്ങൾ കേരളം കേന്ദ്ര ട്രേഡ് മാർക്ക് രജിസ്ട്രാറെ ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണ് നമുക്കൊരു അനുകൂല വിധി നേടാനായത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കെ എസ് ആർ ടി സിയെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചും കർണാടകയുമായി നടന്ന ആ നിയമ പോരാട്ടത്തെ കുറിച്ചുമൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി